ഈ മാലിക്കിന്റെ കഥ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് മൊത്തം ആ സിനിമ എടുത്ത സ്ഥലത്ത് കടലില്ല. അതായത് സ്ക്രിപ്റ്റ് നമ്മളത് ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് വന്ന് സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചു തുടങ്ങിയാൽ തന്നെ അത് മുതൽ നമ്മൾ തുടങ്ങും, പിന്നെ അതിന്റെ എൻഡ് വരെ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മൾ പറയും ഇതായിരിക്കും ചിലപ്പം ഒരു നിയോഗം തന്നെ ആയിരിക്കാം. അതായത് മലയാളത്തില് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡ് എന്നെ പോലത്തെ ഒരാളെ വിളിക്കുക. ഇപ്പം ഇതില് കിട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവണം, ബാക്കിയുള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല. അത്രയും ടെൻഷനാണത്. പിന്നെ ഈ മാലിക്കിൽ ഒരുപാട് സ്ട്രഗിളായിരുന്നു, ഭീകരമായിട്ടുള്ള സ്ട്രഗിളുണ്ടായിരുന്നു. അത് ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ ഒരുപാട് ഏരിയ, പിന്നെ ചെറിയ ടൈം പീരീഡ്, അത്രയും വലിയ ക്യാൻവാസ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഓടിയെത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ആ ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു കൂടുതൽ സമയം എടുത്തത്. പിന്നെ ആ സമയത്തുള്ള മഴയും ക്ലൈമറ്റ് ഇതിൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് അതിനെ സ്ട്രഗിൾ ചെയ്തിരുന്നു. അത് കൃത്യമായിട്ട് മഹേഷിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ സ്ക്രിപ്റ്റ് അത്രയും പക്കയായിട്ടായിരുന്നു, അതിൽ കൃത്യ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. നിമിഷം ഭയങ്കര ഇഷ്ടമാണ്, നിമിഷയുടെ ഒരു ക്യാരക്ടർ. ഉമ്മ കുട്ടിയുടെ മരണം കഴിഞ്ഞിട്ട് വരുന്ന ആ അമ്മയുടെ ഒരു നിലവിളിയൊക്കെ ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ എല്ലാവരും അതിൻ്റെ മേലെ എല്ലാവരും ചെയ്തിട്ടുണ്ടത്. ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മൊത്തം സമൂഹത്തിലായാലും എവിടെയായാലും എല്ലാം നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ആ അനുഭവമാണ് ഏറ്റവും വലുത്. ഹായ് ഹലോ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. നമ്മളൊരു സിനിമ കാണുമ്പോൾ സിനിമയുടെ കഥ പോലെ തന്നെ നമ്മളെ അട്രാക്ട് ചെയ്യുന്ന കാര്യമാണ് അതിൻ്റെ ഒരു വിഷ്വൽ ബ്യൂട്ടി എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ഇത് ഏത് സ്ഥലത്ത് വെച്ചാണാവോ ഷൂട്ട് ചെയ്തിട്ടുള്ളത്, ഇതിന് ഇത്രമാത്രം ഭംഗി വരുന്ന എങ്ങനെയാണാവോ എന്നൊക്കെ. അതിൻ്റെ പുറകിലെ കഥകൾ അന്വേഷിച്ച് ഞാൻ ചെന്നപ്പോൾ കണ്ടുകൂട്ടിയ ഒരാളാണ് ഈ സിനിമയുടെ പ്രൊഡക്ഷൻ ഡിസൈനർ സന്തോഷ് രാവൻചേട്ടൻ. അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മാലിക്ക് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടോ? എങ്കിൽ നിങ്ങൾ വണ്ടർ അടിച്ചെങ്കിൽ അതിന്റെ പുറകിലുള്ള ആളെ നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷ് ചേട്ടാ, വെൽക്കം ടു ദ ഷോ ഐസ് ബ്രേക്ക് വിത്ത് വീണ. ഞാനേ ഈ മാലിക്കിന്റെ കഥ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് മാലിക്കിൽ നമ്മള് മൊത്തം ആ സിനിമ എടുത്ത സ്ഥലത്ത് കടലില്ല. കടലിനെ മുഴുവൻ സ്റ്റേജിൽ കൊണ്ടുവന്നാണ് സ്ഥലത്തുള്ള ഫുള്ള് എക്സ്പ്രഷൻസ് ഒക്കെ അവര് സ്വന്തമായിട്ടിട്ട ചേട്ടന്റെ ഒരു ഡയറക്ഷൻ ആണ് അതിനകത്ത് മൊത്തം നടന്നത്. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞാല് വെച്ചാൽ ആ ഒരു ലാൻഡ് എന്നുള്ളത് ഒരു ബാരൻ ലാൻഡ് ആയിരുന്നു, ഒന്നുമല്ല ഒരു കാടായിരുന്നു അത്. ആ സ്ഥലത്തിന് നമുക്ക് സിനിമയ്ക്ക് വേണ്ടുന്ന രീതിയിൽ കടൽ കാണിച്ചല്ല, മൊത്തമായിട്ട് ആ ഏരിയ കംപ്ലീറ്റ് ആയിട്ട് ഒരു വലിയൊരു 6.5-7 acres ഇവിടുത്തെ കൊച്ചി കളമശ്ശേരിയുള്ള ഒരു ഗ്ലാസ് ഫാക്ടറിയുടെ ഒരു ലാൻഡാണ്. പണ്ടത്തെ ഒരു ഗ്ലാസ് ഫാക്ടറി ഉണ്ടായിരുന്ന ലാൻഡാണ്. അപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ അന്വേഷിച്ച് നടന്നിരുന്നു. ഇതിൻ്റെ ഒരു ഡ്രോയിങ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്തു, സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ഡ്രോയിങ് ചെയ്തു. ആ ഡ്രോയിങ് എന്ന് പറയുന്നത് ഈ സ്ക്രിപ്റ്റ് നടക്കാനുള്ള എപ്പോഴും ഒരു പ്ലേ നടക്കാനുള്ള സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ പ്രത്യേകിച്ചിട്ട് ഈ സിനിമയിൽ ഈ ജോണർ കൃത്യമാവണം, പിന്നെ ഈ ജോണറിലാണ് ഈ കഥാപാത്രങ്ങളെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് ഭയങ്കരമായിട്ട് ഇതാണ്. എന്ന് വെച്ചാൽ ഇപ്പം ഈ റമദാപ്പള്ളി ആയാലും മറ്റേ എടവത്തുറി ആയാലും ഈ സ്ഥാനങ്ങൾ ഭയങ്കരമായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള ഇത് കാണുമ്പം ഞാൻ അന്വേഷിച്ച് നടന്ന സ്പേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ആദ്യം വരച്ചു, പള്ളി അതിൻ്റെ ബാക്കിയുള്ള അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്ങുകൾ, അതിൻ്റെ ഏരിയ, അതിന് അതിലുപയോഗിച്ചിരിക്കുന്ന പാർട്ടി ഓഫീസ്, ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. പിന്നെ സ്കൂളിൽ നിൽക്കുന്ന സ്പേസ്, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവർ വന്ന് നിൽക്കുന്നൊരു മറ്റേ ഫിഷ് മാർക്കറ്റിൻ്റെ ഒരു മാർക്കറ്റ് ഏരിയ, ഇത്തരം സ്ഥലങ്ങളെല്ലാം വർക്കൗട്ട് ചെയ്തിട്ട് ഇതിന് ഞാൻ ആദ്യം കണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു പ്ലെയിൻ ലാൻഡ് ഇട്ട് കഴിഞ്ഞാൽ സെറ്റായിട്ട് ഫീൽ ചെയ്യും. ഒരു സാധാരണ ഒരു ലാൻഡിൽ നമ്മളൊരു എക്സിബിഷൻ കാണുന്ന പോലത്തെ ഒരു അവസ്ഥയായിരിക്കും. സാധാരണ പൂരപ്പറമ്പിൽ പോയിട്ട് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു എക്സിബിഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത് ലാൻഡിൽ നമ്മൾ മേക്ക് ചെയ്തതെന്ന് നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ ഇത് മേക്ക് ചെയ്തതെന്ന് അറിയാതിരിക്കണം, മേക്ക് ബിലീവ് എന്നുള്ളൊരു സാധനത്തിലേക്ക് കൊണ്ടുവരണം ഇതിന്. അപ്പോൾ അതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആദ്യം ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ലാൻഡ് അപ്പ് ആൻഡ് ഡൗൺ ലാൻഡ് ആയിരിക്കണം എന്നുള്ള കോൺസെപ്റ്റ് ആണ്. വെച്ചാൽ ഒരു ഉയർച്ച താഴ്ച ഉണ്ടാവണം, അതിന് ഹൈറ്റ് ലെവൽ ഭയങ്കരമായിട്ട് ഡിഫറൻസ് വേണം എന്നുള്ളത് തോന്നുന്നു. അത് തീരുമാനിച്ചു. ആ തീരുമാനത്തിൽ നിന്നാണ് ആ സ്ഥലം നമ്മൾ കണ്ടത്. പിന്നെ അവിടെ തന്നെ ഉണ്ടായിരുന്ന ഒരുപാട് മരങ്ങളും ഇതൊക്കെ അത് തന്നെ ഈ സെറ്റിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയായിരുന്നു അത് ക്രിയേറ്റ് ചെയ്തത്. പിന്നെ റോഡ് എല്ലാം ക്രിയേറ്റ് ചെയ്തു. അതിന് ഞാൻ ഏറ്റവും കൂടുതൽ ഇതാക്കുന്ന നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസർ തന്നെയാണ്, ആൻഡോ ജോസഫ് എന്ന് പറയുന്ന വ്യക്തി. ഒരു പ്രോബ്ലം ഇല്ലാതെ എല്ലാത്തിനും തയ്യാറായി. പിന്നെ ഇതിൽ അങ്ങോർക്ക് വേണ്ടിയിട്ട് ഇതിനൊരു നമ്മളുടെ ഒരു എനിക്ക് വേണ്ടിയിട്ട് ഇവരെല്ലാം സഫർ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ 2019 or 2020 കാലഘട്ടം ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ട് അവിടുന്ന് റിവേഴ്സ് ഓർഡറിലേക്കാണ് 60s പോയത്. സാധാരണ ഇത്തരം സിനിമകൾ ചെയ്യുമ്പം 60s നമ്മൾ കൊണ്ടുവരിക, മുന്നിലേക്ക് കൊണ്ടുവരും. പക്ഷേ ഇത് നേരെ റിവേഴ്സ് ഓർഡറിൽ പോയി. അപ്പോൾ ഈ റിവേഴ്സ് ഓർഡർ ഏറ്റവും കൂടുതൽ ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ പല ആർട്ടിസ്റ്റുകൾക്കും
ഏജ്ഡായിട്ടുള്ള ഒരു 55 വയസ്സ് എന്ന് പറയുന്ന ഒരു പ്രായം അഭിനയിച്ചതിന് ശേഷം വേണം അവർ 20-ലേക്ക് എത്തിക്കേണ്ടത്. അപ്പോൾ അത് അവരെ സംബന്ധിച്ച് ഭയങ്കര പ്രശ്നമായിരുന്നു. അത് പക്ഷേ അത് എല്ലാവരും സഹകരിച്ചു. എല്ലാവരും ഇതിൻ്റെ പ്രൊഡക്ഷൻ്റെ ഒരു ഡിസൈനിങ് വാല്യൂവിൽ വരുന്നൊരു സ്പേസ് സംഭവമാണെന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ആ രീതിയിൽ അത് മാറിയത്. പക്ഷെ അത് ഇപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം മുതൽ അത് പബ്ലിഷ് ചെയ്യാൻ സോഷ്യൽ മീഡിയയിലൊക്കെ പബ്ലിഷ് ചെയ്ത് വന്നു. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർ ഇവരൊക്കെയാണ് ഫോട്ടോസൊക്കെ എടുത്തിട്ട് മാസ്റ്റർ മൈൻഡ് സാധനങ്ങളൊക്കെ പ്ലാനും കാര്യങ്ങളൊക്കെ ഇടും. അല്ല, ഞാനിങ്ങനെ അതിനകത്ത് കടലൊന്നും ഇല്ല, എല്ലാം തോന്നലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു നിമിഷം തകർന്നു പോയി. അതിൽ ഞാൻ ആ പള്ളിയായാലും പള്ളിയുടെ വളർച്ച, പള്ളിയുടെ ഒരു ഒരു പോർഷൻ വരെ മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. ബാക്കിയുള്ളത് പള്ളിയുടെ സൈസ് എന്താണോ ആ സൈസിനെ കറക്റ്റ് സി ജി, എവറി സീക്വൻസിലും സി ജി ഉണ്ട് അതിൽ. പക്ഷേ സി ജി അറിയാത്ത രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പ്രൊഡക്ഷൻ ഡിസൈനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമ നമ്മളിപ്പോ അതിനകത്ത് അഭിനയിക്കുന്നവരെ സംബന്ധിച്ച് സിനിമ ആ ഷൂട്ട് നടക്കുന്ന സമയത്ത് മാത്രം ഉണ്ടായാൽ മതി, പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ പ്രീ പ്രൊഡക്ഷനിലും ഉണ്ടാവണമെന്നില്ല. ഈ ആർട്ട് ഡയറക്ടറോ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈനറെ സംബന്ധിച്ച് സിനിമയുടെ മനസ്സിൽ കൂടെ പോകുമ്പോൾ തൊട്ടേ ഇതിന്റെ പുറകെ നടക്കും. അതായത് സ്ക്രിപ്റ്റ് നമ്മളത് ലോക്കായി കഴിഞ്ഞാൽ, നമ്മളൊരു പ്രൊഡക്ഷനിലേക്ക് വന്ന് സ്ക്രിപ്റ്റ് ആദ്യം വായിച്ച് തുടങ്ങിയാൽ തന്നെ അത് മുതൽ നമ്മൾ തുടങ്ങും. പിന്നെ അതിൻ്റെ എൻഡ് വരെ നമ്മൾ ഉണ്ടാവണം എന്നുള്ളതാണ്. ഉണ്ടായാൽ മാത്രമേ അതിനെ ആ ഒരു ഫുൾഫില്ല് വരുള്ളൂ. അത് ഇതിൻ്റെ കോഡ് എന്തായിരിക്കണം, കളർ എങ്ങനെയായിരിക്കണം. അപ്പോൾ അതിനൊരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ അതൊന്നും ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ സെറ്റിലായാലും സെറ്റിലിപ്പം നമ്മളൊരു ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും നമ്മളൊരു കളർ അടിക്കും, അവിടത്തേക്ക് വന്നൊരു കോസ്റ്റ്യൂമർ ഏതെങ്കിലും ഒരു കോസ്റ്റ്യൂം കൊടുത്തു കഴിഞ്ഞാൽ ആ സാധനം ഇതിലേക്ക് ജാറി നിൽക്കുമോ എങ്ങനെയാണെന്നുള്ള ആരും ചിന്തിക്കാറില്ല. പക്ഷേ ഇപ്പോഴത്തെ സിനിമകൾക്ക് വിഷ്വൽ ബ്യൂട്ടി വന്നത് എന്താണോ ബാക്ക്ഗ്രൗണ്ട്, ആ ബാക്ക്ഗ്രൗണ്ടിന് കളറായിട്ടുള്ള ഇതായിരിക്കണം കോസ്റ്റ്യൂമർക്കും കോഡ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു പാലറ്റ് ആദ്യം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒരു കളർ പാലറ്റ് ക്രിയേറ്റ് ചെയ്ത് ആ കളർ പാലറ്റ് ആയിരിക്കും മൊത്തമായിട്ട് കൊടുക്കുക. അത് ഇപ്പം ക്യാമറാമാനുമായിട്ട് ഇരുന്ന് ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ഫിക്സ് ചെയ്യുന്നത്. അത് എന്ന് വെച്ചാൽ അങ്ങോട്ടാണല്ലോ അതിൻ്റെ ഒരു ഫൈനൽ അതോറിറ്റി എന്ന് പറയുന്നത് ക്യാമറാമാൻ തന്നെയാണ്. എന്ന് വെച്ചാൽ വിഷ്വലിൻ്റെ ഒരു അതോറിറ്റി എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയായിട്ട് നമ്മൾ അത്രയും ഡിസ്കഷൻ നടന്നതിന് ശേഷം മാത്രമേ ഒരു കളറിന് നമുക്കൊരു ധാരണ ഉണ്ടാക്കി വരും. അപ്പോൾ ഇതിൽ ഏതേത് കളർസ് എങ്ങനെയൊക്കെ വരുന്നു എന്നുള്ള കണക്കായിട്ട് ഈ പാലറ്റാണ് കോസ്റ്റ്യൂമൊക്കെ കൊടുക്കുക. അപ്പോൾ കോസ്റ്റ്യൂം എടുക്കുന്നതും ആ പാലറ്റിന് അകത്ത് വെച്ചിട്ടുള്ള കോസ്റ്റ്യൂംസ് പോയിരുന്നു. ചേട്ടനെ നമിച്ച് പോയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേക്ക് ഓഫ് കണ്ടപ്പോഴാണ്. അതായത് ടേക്ക് ഓഫിൻ്റെ പല ആക്ടേഴ്സിൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ വായിച്ചപ്പോഴത്തേക്ക് അതിനകത്ത് അവർ തന്നെ എഴുതിയേക്കുന്ന ഈ ഇറാഖിലാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഷൂട്ടൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ഷൂട്ട് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അയ്യോ ഇത് ഇറാഖല്ല എന്ന് ചിന്തിച്ചു പോകുന്ന പോലത്തെ. അതെനിക്ക് വലിയൊരു പ്ലസ് പോയിന്റ് കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഇറാഖിൻ്റെ എക്സ്റ്റീരിയർ വ്യൂ ആണ് സിനിമയിൽ കൂടുതലും വരുന്നത്, അല്ലെങ്കിൽ ഇറാഖിലൊരു വീട് എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് ആണെങ്കിൽ ഒരിക്കലും ഞാൻ ഇത്രയും എനിക്ക് അത്ര ഔട്ട്പുട്ട് കിട്ടില്ലായിരുന്നു. പക്ഷേ ഇതെന്താ സംബന്ധിച്ചാൽ ഇതൊരു പബ്ലിക് സ്പേസ് ആയിട്ടുള്ളൊരു ഹോസ്പിറ്റലായിരുന്നു. അപ്പോൾ ആ നാട്ടിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അതിൻ്റെ സ്വഭാവങ്ങളും മുഴുവൻ എനിക്ക് ഇതിനകത്തേക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് അങ്ങനെ കൊണ്ടുവരാനും അത്ര മൈന്യൂട്ടായിട്ട് ചെയ്തുകൊണ്ടാണ് ആ ഹോസ്പിറ്റലിനൊക്കെ ആ ഒരു ഫീലും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അത് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ ഷൂട്ടിംഗ് സമയത്തും ഹോസ്പിറ്റലിൽ നിന്ന് പുറത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അയ്യോ നമ്മൾ ഈ ഗോഡൗണിൻ്റെ പുറത്താണോ എന്നുള്ളൊരു രീതിയിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതൊരു അത് അല്ല, അതിവിടെ നമ്മളുടെ തമ്മനത്തുള്ള ഒരു ഇതായിരുന്നു. പൂമ്പാറ്റ ഫ്ലോർ എന്ന് പറഞ്ഞിട്ട് ഫ്ലോർ അല്ല, അതൊരു ഗോഡൗൺ ആണ്. അത് ശരിക്കും ശരി, എന്താ പറയാ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ സിനിമയുടെ ഇത്രയും സാങ്കേതിക വശങ്ങൾ അതായിരുന്നു പണ്ടോട്ടേ ചേട്ടൻ്റെ ഒരു ഇഷ്ടം? ഇല്ല, ഞാൻ ശരിക്കും പറഞ്ഞാൽ ബേസിക്കലി ഞാൻ ഫൈൻ ആർട്സ് കോളേജ് കഴിഞ്ഞാണ്, തൃശ്ശൂർ കോളേജ് ഫൈൻ ആർട്സ് എന്നാണ് ഞാൻ പഠിച്ചത്. അവിടുന്ന് കഴിഞ്ഞതിന് ശേഷം കോളേജ് വന്ന് കഴിഞ്ഞിട്ട് പിന്നെ പോയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊത്തമായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സിനിമ ഒന്നും പാഷനാണ്, പക്ഷേ സിനിമയോട് കൂടുതൽ ക്രൈസ് വന്നത് ഈ കോളേജിലെ ക്ലാസിക്കുകൾ കണ്ടിട്ടാണ്. അവിടുന്ന് മാസ്റ്ററിൽ രണ്ട് മണി ഒരു തവണ ഏറ്റവും നമ്മൾ സിനിമകൾ കാണുക, പിന്നെ തൃശ്ശൂർ എന്ന് പറയുന്ന ആ നഗരത്തിൽ വരുന്ന പഴയ ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങൾ, ഒരുപാട് ബന്ധങ്ങളുണ്ടായിരുന്നു. ആ ബന്ധങ്ങളിലൊക്കെ വെച്ചിട്ടാണ് ഞാൻ കൂടുതൽ പഠിച്ചിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മൊത്തമായിട്ട് ഇന്ത്യ ഒന്ന് കറങ്ങണം, ഇന്ത്യ കാണുക എന്നുള്ള സാധനം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്നതിന് ശേഷമാണ് ഒരു ചെറിയൊരു കോഴ്സ്, എന്നുവെച്ചാൽ ഫിലിം പരിപാടികളായിട്ട് പല രീതിയിലും പലരെയും സമീപിക്കുന്നുണ്ട്, ആ ഡയറക്ടേഴ്സിനൊക്കെ കണ്ട് അവരോടൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പറയും അടുത്തേലെന്നും പറയും. നമ്മളതും മൈൻഡ് ചെയ്യാതെ വളരെ കൂളായിട്ട് പോയി. പക്ഷേ ഞാനത് ഒരു വർഷത്തെ ഒരു ചെറിയൊരു കോഴ്സ് ഉണ്ടായിരുന്നു, ഒരു സ്പേസ് ഓറിയൻറ്റേഷൻ എന്നുള്ള കോഴ്സ്. ആ സ്പേസ് ഓറിയൻറ്റേഷൻ അതിപ്പോൾ ഇല്ല, കോഴ്സ് ഇല്ല അതിപ്പോൾ. അതൊരു ഇൻറ്റീരിയർ ബേസ്ഡ് ആയിട്ടുള്ള സാധനമാണ്. എന്നുവെച്ചാൽ ഒരു ഒരു നമ്മുടെ ഒരു സ്പേസ് ഇപ്പോൾ 1000 സ്ക്വയർ ഫീറ്റ് ആയാലും അത് 100 സ്ക്വയർ ഫീറ്റ് ആയാലും സെയിം യൂട്ടിലിറ്റിയും സെയിം വിഷ്വൽ ഭംഗിയും വരുന്നുണ്ട്. അസറ്റിക്സും യൂട്ടിലിറ്റിയും ഒന്നിച്ച് കൊണ്ടുവന്നിട്ട് ഇതിനെ രണ്ടിനെയും ഡിസൈൻ ചെയ്യാവുന്ന ഒരു പ്രാക്ടിക്കൽ പരിപാടിയായിരുന്നു അത്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിലേക്ക് ഇറങ്ങി കൂടുതലായിട്ട്. എന്ന് വെച്ചാൽ അപ്ലൈഡ് ആർട്ടായിരുന്നു ഞാൻ കോഴ്സ് കഴിഞ്ഞ്. അപ്ലൈഡ് ആർട്ട് കഴിഞ്ഞിട്ട് പക്ഷേ പഠിക്കുന്ന സമയത്തും അപ്ലൈഡ് ആർട്ട് എന്ന് പറയുന്നത് ആർട്ട് എവിടെയൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ള ആറ്റിറ്റ്യൂഡ് തന്നെയാണ് പഠിച്ചത്. അതുകൊണ്ട്
എനിക്കതൊരു അഡ്വർടൈസിങ് ഏജൻസി എന്ന് പറയുന്നൊരു സ്പേസ് വന്നിട്ടില്ല, അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിട്ടില്ല. പക്ഷേ ഇൻ്റീരിയർ ഡിസൈൻ സ്വന്തമായിട്ട് തുടങ്ങി അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് അതൊരു 10-15 വർഷക്കാലം അത് തന്നെയായിരുന്നു. ഞാൻ വിചാരിച്ചത് എന്താണെന്നറിയോ, ഞാൻ വായിച്ചു ഇന്റീരിയർ ഡിസൈനിങ് ചെയ്തോണ്ടിരുന്നു എന്ന് മനസ്സിലായി. അപ്പം ഞാൻ വിചാരിച്ചതെന്ന് വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് എല്ലാവരുടെ മേഖലയല്ല, നമുക്ക് ഇതിനകത്ത് പിടിച്ചു നിൽക്കാൻ പറ്റില്ല, സാമ്പത്തികം വലിയ പ്രശ്നമാണ്, അങ്ങനെയൊക്കെ മനസ്സിൽ ചിന്തിച്ചിട്ട് ചേട്ടൻ ഈ ഫീൽഡൊക്കെ വിട്ട് വേറൊരു ഫീൽഡ് എടുത്തതാണ് ഞാൻ ശരിക്കും പറഞ്ഞ സിനിമയിൽ വരുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഞാൻ കണക്കാക്കി ഇതെൻ്റെ പാഷനാണ് സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് ഇൻകം എന്ന് പറയുന്നത് ഒരിക്കലും ഞാൻ ചോദിച്ച് വാങ്ങിക്കേണ്ട ഒരു അവസ്ഥയല്ല. ഞാൻ വാണ്ടഡ് ആവണം എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നാൽ മാത്രം അതിന് ഒരു നിലനിൽപ്പ് നമുക്ക് ഉണ്ടാകും. ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ലെവലിലേക്ക് നമുക്ക് ഇതിൻ്റെ ഇതാണ് നമ്മുടെ ജീവിതമാർഗം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറുള്ളത്. അപ്പോൾ അതിന് മുന്നേ ഇത് ബേസ് എന്ന് പറയുന്നൊരു എല്ലാവർക്കും ആ ക്രൈസിസ് അതാണല്ലോ, ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ്. അപ്പോൾ ഞാൻ ഇൻറ്റീരിയർ എന്ന് പറയുന്ന സ്പേസിൽ നിന്നാണ് ഞാൻ ഫിനാൻഷ്യലി ഞാൻ സെറ്റായി. സെറ്റായതിന് ശേഷമാണ് എൻ്റെ പാഷനിലേക്ക് ഞാൻ ഇറങ്ങിയത്. ഇറങ്ങിയെന്ന് വെച്ചാൽ അത് യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. ചിലത് നമ്മൾ എത്രമാത്രം ഒരു സാധനത്തിനോട് ആഗ്രഹം കൊടുത്തു അത് നമ്മളെ തേടി വരും എന്നുള്ളത് കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റുന്ന രീതിയിലായിരുന്നു. എന്നുവെച്ചാൽ എന്താ നമ്മുടെ അകലെ എന്നുള്ള സിനിമയിലായിരുന്നു. ഞാൻ ചോദിക്കുന്നവരായിരുന്നു, ശ്യാമപ്രസാദും അകലെയുമാണ് ചേട്ടൻ്റെ ജീവിതത്തിലെ വഴിത്തിരിവായതെന്ന് അല്ലേ? തീർച്ചയായിട്ടും. അതായത് ശ്യാമപ്രസാദിൻ്റെ അടുത്തേക്ക് എത്തുന്നത് അകലെ എന്നുള്ള സിനിമയായിട്ട് അവർ ലൊക്കേഷൻ ഹണ്ടിങ് പരിപാടികളായിട്ടാണ് കണ്ണൂർ എത്തുന്നത്. കണ്ണൂർ എത്തുമ്പം തലശ്ശേരിയിൽ എത്തി ഇറങ്ങി അവിടെ നിന്നാണ് ചോദിക്കുന്നത്. കാരണം അപ്പോൾ അവർ ഞാൻ തന്നെ ഇൻറ്റീരിയർ ചെയ്തൊരു ഷോപ്പിൽ വെച്ചിട്ടാണ് അവർ ഈ സാധനം ചോദിച്ചത്. അപ്പോൾ അവിടെ നിന്ന് ഈ കമാര സംഭവത്തിൻ്റെ ഡയറക്ടറായിട്ടുള്ള രതീഷമ്പാട്ട് എൻ്റെ ഒരു സുഹൃത്തായിരുന്നു. അവൻ അഡ്വർടൈസിങ് ഏജൻസിയും പരിപാടികളൊക്കെ ആയിട്ട് അന്ന് ഉണ്ടായിരുന്ന സമയത്ത്, പിന്നെ രാജീവ് റാം എന്ന് പറഞ്ഞിട്ട് എസ് കുമാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് നിൽക്കുന്നൊരു ക്യാമറമാൻ, അവൻ ആഡ് ഫിലിം മേക്കറാണ് അവൻ. പുള്ളിയുടെ ഇവർ രണ്ടുപേരും അതിലുണ്ട്. അങ്ങനെ രതീഷാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ നീ ഒന്ന് കണ്ണൂർ വരെ വരണം, ശ്യാം സാറിനെ ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടെ പോകുന്നത് നമ്മൾ ജസ്റ്റ് ഇവരെ ഹെൽപ്പ് ചെയ്യാനായിരിക്കും. എന്നുവെച്ചാൽ നമ്മൾ നാട്ടിൽ വന്നൊരു പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പറയുന്നത് വെച്ചാൽ രാജാ ഉണ്ണിത്താൻ എന്ന് പറഞ്ഞിട്ട് ഒരു ആ ഡയറക്ടറാണ്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് അവൻ അതുമാത്രം ചെയ്തുള്ളൂ. പിന്നെ ഹിന്ദിയിലേക്ക് പോയവൻ അവിടെ നിന്ന് ഒരു പടം ഡയറക്റ്റ് ചെയ്തു. പിന്നെ ആൾ എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവിടെ വെച്ചിട്ട് ഈ രാജാ ഉണ്ണിത്താൻ ശ്യാം സാറിൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, ഡയറക്ഷൻ അസിസ്റ്റൻ്റ് ആയിരുന്നു. അവനാണ് ആ ഡയറക്ഷൻ ആദ്യമായിട്ട് ചെയ്യുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ രാജയെ അസോസിയേറ്റ് ചെയ്യണം, രാജയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നുണ്ട്. അവിടെ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. അപ്പോൾ അതിൽ എനിക്ക് സിനിമ എന്താണെന്നോ സിനിമയുടെ ലാംഗ്വേജ് ഒന്നും അറിയില്ല. പക്ഷേ വിഷ്വൽ ലാംഗ്വേജ് അത് മെയ്ക്കാനും അറിയാം, അത് ഉണ്ടാക്കി കൊടുക്കാനും അറിയാം. അപ്പോൾ അവിടെ ഒരുപാട് എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ പരസ്യചിത്രങ്ങൾ ആയിട്ട് മാറി. പിന്നെ സിനിമയിൽ അധികം അറിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ പേര് ഭയങ്കര നോട്ടീസ് ചെയ്തിട്ടില്ലായിരുന്നു ആരും. ചെറിയ പേരിൽ അത് മാത്രമല്ല, അതിന് ഏറ്റവും ഇതുണ്ടായെന്ന് വെച്ചാൽ ആ ഫസ്റ്റ് പടത്തിന് തന്നെ രാജയ്ക്ക് സ്റ്റേറ്റ് അവാർഡും കിട്ടി. അപ്പോൾ അത് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു. അങ്ങനെ നോട്ടീസ് ചെയ്തൊരു പടമായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയിൽ കുറേ പരസ്യങ്ങൾ ചെയ്തു. ആ പരസ്യങ്ങളുടെ ഇടയിലാണ് എൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള വേണുഗോപാൽ ക്യാമറമാനാണ്, പുള്ളി ഇപ്പോഴും ഉണ്ട്, പുള്ളി ഇപ്പോഴും ക്യാമറകൾ ചെയ്യുന്ന ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്തോ ഡയറക്ഷൻ പരിപാടിയായിട്ട് എടുക്കുക. വേണുഗോപാലാണ് എന്നെ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഒന്ന് മറ്റേ ജയരാസാറെ പരിചയപ്പെടുന്നത്. ജയരാസാറാണ് അനച്ചന്ത എന്നുള്ള പടം ആദ്യത്തെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അത് സെക്കൻഡ് ഫിലിം ആയിരുന്നു. ഞാൻ ചേട്ടൻ്റെ ഒരു ഭാഗ്യം പറയട്ടെ, അതായത് നമ്മളിങ്ങനെ ഒ ടി ടി റിലീസുകളിൽ ഭയങ്കരമായിട്ട്, ഒ ടി ടി അല്ല അതിന് മുൻപ് തന്നെ ഭയങ്കരമായിട്ട് ആറ്റുനോറ്റ് നോക്കിയിരുന്ന ഒരു സിനിമയാണ് മാലിക്, അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. ഇനി ഏതൊരു സിനിമയാണ് നിങ്ങൾ ഇങ്ങനെ 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 കണ്ണിലെണ്ണ ഒഴിച്ച് നോക്കിയിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും ബെറോസ് എന്ന് പറയും. ഇതായിരിക്കുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ ഡിസൈനർ. അതും വലിയൊരു എന്നുവെച്ചാൽ ചിലപ്പം ഒരു നിയോഗം തന്നെ ആയിരിക്കാം. അതെന്നുവെച്ചാൽ മലയാളത്തിൽ എന്നെ പോലത്തെ ഒരാളെ വിളിക്കുക. ഇപ്പം ജിജോ പുനോസ് എന്ന് പറയുന്നൊരു ലെജൻഡ്, മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡ്, സന്തോഷ് എന്ന് പറയുന്ന പേർ എന്നെ സംബന്ധിച്ചിട്ട് ഇതിൽ കിട്ടാനും അല്ലെങ്കിൽ എന്തെങ്കിലും നഷ്ടപ്പെടാനും ഉണ്ടെങ്കിൽ അത് ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളവർക്ക് ഒന്നും പ്രശ്നമില്ല അതിൽ. എന്താ വെച്ചാൽ അത്രയും ടെൻഷനാണ് അതിൽ. പക്ഷെ അത് ഇതുവരെ പോയ രീതികളും എൻ്റെ വർക്കുകളും അവർ ഹാപ്പിയാണ്. ഇനി അങ്ങോട്ട് നമ്മുടെ സെറ്റിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് ഇപ്പോൾ ഷൂട്ടിംഗ് എത്ര പെട്ടെന്ന് തുടങ്ങാൻ പറ്റുന്നതായിരിക്കുന്നു. എന്നുവെച്ചാൽ 10-12 ദിവസം നമ്മൾ ഷൂട്ട് ചെയ്തു, പിന്നെ ബാലൻസ് ഉള്ള പരിപാടികൾ സെറ്റിലാണ്. ചേട്ടാ, അപ്പൊ ഈ സെറ്റ് നമ്മൾ മനസ്സിലാക്കാം അത് ഭയങ്കര 3D സിനിമയാണ്, അങ്ങനെയൊക്കെ ഹൈപ്പ് നമ്മൾ കേട്ട് കേൾവികൾ മാത്രം. അതിലും ഒരുപാട് പഠിക്കാനുണ്ട്. ചില 3D എന്ന് പറയുന്ന രീതിയിൽ വരുമ്പം നമ്മൾ എന്താണോ നമ്മളുടെ സാധാരണ കാഴ്ചയിൽ നമ്മൾ കാണുന്നത് അതേപോലെ തന്നെ നമ്മൾ വിഷ്വലിനത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത് രണ്ട് കണ്ണുകൊണ്ട് കാണുന്ന കാഴ്ച മറ്റതിൽ എന്തും കാണിക്കാം. സാധാരണ ഒരു രീതിയിൽ നിൽക്കുമ്പം ഈ മറ്റേ സാധാരണ ലെൻസിൻ്റെ ലെവലിൽ ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടും സൂം ലെൻസ് ഇങ്ങനത്തെ പരിപാടി. പക്ഷേ 3D എന്ന് പറയുന്നതിന് ആ ഒരു പരിപാടി ഇല്ലല്ലോ. എന്ന് വെച്ചാൽ എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെപ്ത് ഓഫ് ഫീൽഡ് കാണുക എന്നുള്ളതാണ്. അപ്പം അത് വളരെ
കുറച്ചുകൂടി നല്ല രീതിയിൽ ചാലഞ്ച് ചെയ്യുകയാണ്. നല്ല ഡിസൈനിങ് ഇത് വേണം. പിന്നെ ഒരു പ്ലെയിൻ സർഫസ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. എല്ലാത്തിനും ഒരു എന്തെങ്കിലും ഒരു ടെക്സ്ചർ ഉണ്ടെങ്കിൽ മാത്രം ആ ടെക്സ്ചർ ഉണ്ടെങ്കിൽ മാത്രമേ അതിനൊരു ഫീൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ ഇത് 3D ആണ് എന്നുള്ളത് എവറി ഷോട്ടിൽ ഫീൽ ചെയ്യാൻ പറ്റും. അല്ലേ, നമ്മളിപ്പോ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ കുറിച്ച് കേൾക്കുമ്പോൾ എപ്പോഴും എല്ലാവരും പറഞ്ഞു കേൾക്കാറുണ്ട്, അദ്ദേഹം ഇങ്ങനെ വന്ന് കാര്യങ്ങൾ പറയുന്ന അല്ല മോനെ, അങ്ങനെയല്ല, ഇതെങ്ങനെ ചെയ്യണ്ടേ, എങ്ങനെയാണെന്ന്. അങ്ങനെ തന്നെയാണോ ചേട്ടാ? കൂളാണ്. അതൊരു പ്രൊഡക്ഷൻ, അത് എന്നുവെച്ചാൽ ഒരു പ്രൊഡക്ഷൻ, ഒരു ക്രിയേറ്റിവിറ്റി പ്രൊഡക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ അതെങ്ങനെ അവരിലേക്ക് എത്തിക്കണം എന്നുള്ള കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ് മൂന്ന് പേരും അവിടെയുള്ളത്. അതുകൊണ്ട് വലിയ പ്രോബ്ലം ഒന്നുമില്ല. എന്നുവെച്ചാൽ ഇതൊരു നമ്മൾ ആവശ്യപ്പെട്ട് പിടിച്ചു വാങ്ങുക എന്നുള്ളതല്ല, നമ്മളിടുന്ന് പിഴിഞ്ഞെടുക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ടല്ലോ, അതാണ് അതിൻ്റെ കറക്റ്റ് വാക്ക് എനിക്ക് തോന്നുന്നത്. എന്നുവെച്ചാൽ മാക്സിമം നമ്മൾ എന്തൊക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡേ ടു ഡേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം എനിക്ക് വന്നിരിക്കുന്ന ഈ ലോക്ക്ഡൗൺ പീരീഡ് പോലും, ഈ ടൈം പോലും ഞാൻ ഇതിനെ കൊണ്ട് തന്നെ പഠിക്കുകയാണ്. ഇനി എന്തൊക്കെ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റും, ഇനി എന്തൊക്കെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ കൊടുക്കാൻ പറ്റും, ഏതൊക്കെ സംഭവങ്ങളൊക്കെ മാറ്റാം എന്നുള്ള രീതിയുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പിയായിട്ട് പോകുന്നതായിരിക്കുന്നത്. ഈ ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്ത ഒരു സിനിമ ഏതാന്ന് ചോദിച്ചാൽ എന്താ പറയുക? അത് ആദ്യം തന്നെ പറയാൻ പറ്റുന്നത്, ഞാൻ ആദ്യമായിട്ട് പീരീഡ് ഫിലിം ചെയ്യുന്ന ഞാൻ എന്നുള്ള സിനിമയാണ് അത്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ തിയേറ്ററിലോ ബാക്കിയുള്ള കാര്യങ്ങളോ അധികം ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാണത്. ഞാൻ രഞ്ജിത്ത് തന്നെയാണ്. KTN കൊട്ടൂരിൻ്റെ നന്നായിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ ടേക്ക് ഓഫ് ആയാലും. പിന്നെ ഈ മാലിക്കിൽ ഒരുപാട് സ്ട്രഗിളായിരുന്നു, ഭീകരമായിട്ടുള്ള സ്ട്രഗിളായിരുന്നു. ചില അത് ഒരുപാട് ആർട്ടിസ്റ്റുകളിൽ ഒരുപാട് ഏരിയ, പിന്നെ ചെറിയ ടൈം പീരീഡ്, വളരെ സ്പാനായിട്ട് ഷൂട്ട് ചെയ്തൊന്നും നല്ലത്. മാക്സിമം നമ്മൾ 80 ദിവസം അങ്ങനെ എന്തോ ചെറിയ മിനിമം ടൈമിനുള്ളിൽ തന്നെ ഷൂട്ട് തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് അത് വെച്ചാൽ അത് അത്രയും വലിയ ക്യാൻവാസ് ആയിരുന്നു. അപ്പോൾ അതിലേക്ക് ഓടി എത്തിക്കുക, അതിന് വേണ്ടിയിട്ടുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് നന്നായിട്ട് സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഈ കൊറോണ സമയത്തിനൊക്കെ മുൻവേ ചെയ്ത് കഴിഞ്ഞ സിനിമയല്ലേ മാലിക്ക്? അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഈ പറഞ്ഞ പോലെ രണ്ട് ബോട്ടുകൾ അതിനകത്ത് കാണിക്കുന്നു, ഒരു സബ്മറൈൻ കാണിക്കുന്നു, മറ്റൊരു ബോട്ട് കാണിക്കുന്നു. സിനിമ കണ്ടവർക്ക് മനസ്സിലാകും. അതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് മഹേഷിന് കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ സ്ക്രിപ്റ്റ് അത്രയും പക്ക ആയിട്ടായിരുന്നു പറയുന്നത്, അതിൽ കൃത്യ ഡീറ്റെയിൽ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ സെമി സബ്മറൈൻ ആയാലും, പിന്നെ ഈ സെമി സബ്മറൈൻ ആണ് അത്, പണ്ട് ഇതേപോലെ തന്നെ കടത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അവർ അവിടെ ഉണ്ടായിരുന്നു. അത് അതിൻ്റെ ഫോട്ടോഗ്രാഫ് തന്നെയാണ് എനിക്ക് റെഫറൻസ് ആയിട്ട് ഉണ്ടായിരുന്നത്. അത് വെച്ചിട്ട് തന്നെയാണ്, അല്ലാണ്ട് എൻ്റെ ക്രിയേഷൻ അല്ല അത്. അത് പക്ഷേ നമ്മളിവിടെ തട്ടിക്കൂട്ടി അതിന് വേണ്ടി ചെയ്തു എന്ന് മാത്രം. പിന്നെ ആ ബോട്ടായാലും അത് ചൈനയിൽ ഇതേപോലത്തെ ഒരു ബോട്ട് ഉണ്ടായിരുന്നു, ഇതേപോലെ ഒരു സാധനം. അതിനൊക്കെ റെഫറൻസ് മഹേഷ് എനിക്ക് നന്നായിട്ട് തന്നിരുന്നു. ആ റെഫറൻസും ആ സാധനങ്ങളും വെച്ചുകൊണ്ട് തന്നെയാണ് അത് ക്രിയേറ്റ് ചെയ്യുന്നത്. ഈ മാലിക്കിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തതിൽ ഏറ്റവും സമയം സ്പെൻഡ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തത് എന്തായിരിക്കും ചേട്ടാ? ഇല്ല, മാലിക്കൽ അങ്ങനെ അങ്ങനെ സമയം എന്ന് വെച്ചാൽ ആ ഒരു ലാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ തന്നെയായിരുന്നു കൂടുതൽ സമയമെടുത്തത്. പിന്നെ ആ സമയത്തുള്ള മഴയും ഈ ക്ലൈമറ്റ് ഇതിൻ്റെ പ്രശ്നങ്ങളും ഒരുപാട് അതിനെ സ്ട്രഗിൾ ചെയ്തായിരുന്നു. പിന്നെ അതിലിപ്പം ജയിലായാലും എല്ലാം സെറ്റുകൾ തന്നെയാണ്. പക്ഷേ എന്നാലും ഈ ടൈമിംഗ് ഭയങ്കര പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്ത് തീർത്തു മാത്രം. പക്ഷേ അത് എല്ലാം വളരെ കൃത്യതയുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമുണ്ടായിട്ടുള്ളത് എന്ന് വെച്ചാൽ, ആദ്യം ഈ നമ്മളൊരു ലാൻഡിൻ്റെ ലാൻഡ്സ്കേപ്പ് ഡ്രോയിങ്ങിലാക്കി അതിലെന്തൊക്കെ വേണം, അതിൻ്റെ ചേഞ്ച് എങ്ങനെയായിരിക്കും വരിക, ഇതെല്ലാം കൃത്യമായിട്ട് ഡ്രോയിങ് ഉണ്ടാക്കിയതിന് ശേഷമാണ് മറ്റേ ഇതിലെ എക്സിക്യൂഷനിലേക്ക് പോയത്. ഞാനൊരു സംശയം, ഈ ഒരു സിനിമ കണ്ടുമ്പോൾ നമുക്ക് ഒരു വിലയിരുത്തലുകൾ ഉണ്ടാവില്ലേ താരങ്ങളെ കുറിച്ചൊക്കെ? അങ്ങനെ മാലിക കണ്ടിട്ട് ചേട്ടന് ഫഹദ് ഫാസിൽ ഒഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും ഗംഭീരമായി അഭിനയിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനൊരു സാധാ പ്രേക്ഷകനായിട്ടാണെങ്കിൽ എനിക്ക് നിമിഷ ഭയങ്കര ഇഷ്ടമാണ്. നിമിഷയുടെ ഒരു ക്യാരക്ടർ ചില മരണം, കുട്ടിയുടെ മരണം കഴിഞ്ഞിട്ട് വരുന്ന ആ അമ്മയുടെ ഒരു നിലവിളിയൊക്കെ ഉണ്ടല്ലോ, പള്ളിപ്പറമ്പിൽ വെച്ചിട്ടുള്ള ഒരു പള്ളിയുടെ ഇതിൽ വെച്ചിട്ടുള്ള, അതെനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചിലത് ശരിക്ക് നമ്മളടക്കം പെട്ടെന്ന് എക്സൈറ്റ് ആയി പോയതായിരുന്നു. എന്നുവെച്ചാൽ ആ ചാടി അത് ഒരു നന്നായിട്ട് ഗ്രാസ്പ് ചെയ്യുന്ന അല്ലെ നോക്കി കാണുന്ന ഒരു ആൾക്ക് മാത്രമേ അങ്ങനെ അഭിനയിക്കാൻ പറ്റും എന്ന് തോന്നുന്നു എനിക്ക്. അത് ഭയങ്കരമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി നിമിഷ സജയനെതിരെ ഭയങ്കരമായ ഒരു സ്പീച്ച് നടക്കുകയാണ് സോഷ്യൽ മീഡിയയിലായിട്ടാണേലും അവിടെയാണേലും ഇവിടെയാണേലും. ഇല്ല, നമ്മൾ അതിനെ കുറിച്ചൊന്നും കൂടുതൽ ഇത് കൊടുക്കാറില്ല. എന്നുവെച്ചാൽ അതിലിപ്പോൾ ഈച്ച് ആൻഡ് എവരി പേഴ്സൺസും നന്നായിട്ട്, ഇപ്പം വിനയ് ഫോർട്ടിനൊക്കെ നമ്മൾ ഒരിക്കലും കാണാത്ത കാഴ്ചയാണ്. ഇപ്പം ദിനേഷ്, ഇവരെല്ലാവരും വളരെ ചെറിയ, ഇപ്പം ഏറ്റവും ഇതായിട്ട് പറഞ്ഞാൽ ഇന്ദ്രൻസ് ആയിട്ട്, ഇന്ദ്രൻസ് ആയിട്ട് നമ്മൾ കോമഡിയനായിട്ട് കാണുന്ന ഒരു ഇന്ദ്രൻസ് ആയിട്ടും പോലും
വേറൊരു രീതിയിലാണ് അവിടെ വന്നിരിക്കുക. അപ്പോൾ അത് ആ സ്ക്രിപ്റ്റ് ആവശ്യപ്പെടുന്ന രീതിയിൽ എല്ലാവരും അതിൻ്റെ മേലെ എല്ലാവരും ചെയ്തിട്ടുണ്ട്. അതിൽ അതെല്ലാവരും ഓവറോൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിലിപ്പം പല ഭാഗങ്ങളും പല എല്ലാവരെയും തൃപ്തിപ്പെടുത്താനും ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പ്രേക്ഷകൻ പല ഇതിപ്പം രീതിയിലായിരിക്കുമല്ലോ. ഇപ്പം എനിക്ക് തന്നെ എന്നോട് തന്നെ പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്ന ആൾക്കാരുണ്ട്, പലതും വിളിച്ച് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ ഒരു സിനിമയെ ഒരു ഡയറക്ടർ അയാളുടെ ഇഷ്ടത്തിൽ അയാളുടെ ഹാപ്പി ആയിട്ടുള്ള രീതിയിൽ അയാൾ ഇറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അത് കുറച്ചെങ്കിലും ആൾക്കാർ ഇഷ്ടപ്പെടും, കുറച്ച് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല. അതങ്ങനെയാണല്ലോ, അതുകൊണ്ടല്ല സിനിമയുടെ വിജയവും പരാജയവും എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കാണുന്നത്. ഈ സന്തോഷേട്ടൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടതെന്നു വെച്ച് കഴിഞ്ഞാൽ, സന്തോഷേട്ടൻ കൂടെ നിന്ന സംവിധായകർ അവരുടെ പിന്നെ അങ്ങ് പെറ്റാവുക, ഡയറക്ടേഴ്സ് പെറ്റാവുകയാണ്. പിന്നെ അവരുടെ ഏത് സിനിമ നോക്കിയാലും സന്തോഷാമെന്നുള്ള പേര് കാണാൻ പറ്റും. അത് ചിലപ്പം നമ്മൾ അത്രയും കൂടുതൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം അത്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ടുള്ള പടങ്ങൾ ചെയ്യാമെന്നുള്ള രീതിയിൽ അതെനിക്ക് തോന്നുന്നു കുറച്ചുകൂടി സേഫാണെന്ന് തോന്നുന്നുണ്ട്. ചിലപ്പോൾ ഇവർ എൻ ജി ആറിനൊക്കെ സിനിമ വന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ എനിക്ക് ഞാൻ ഹാപ്പി ആയിരിക്കും അതിൽ അക്കാര്യത്തിൽ. എന്നുവെച്ചാൽ അവർ ഇനി എന്ത് പറഞ്ഞാലും അതെങ്ങനെ കൊടുക്കാൻ പറ്റും, അതെങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ള കൃത്യമായിട്ട് നമുക്ക് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നൊരു സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല. അല്ല, ഈ എന്താ പറയാ, ഒരു ഒരു സിനിമ നമ്മളെ വിളിക്കുന്നു, നമ്മളോട് ഇത് പറയുന്നു. ഇപ്പോൾ ഒരു നമ്മൾ ഇതിൻ്റെ ഈ എന്താ പറയാ, നോക്കുമ്പോൾ ഒരു ഒരു ആസ്വാദകൻ കാണുമ്പോഴത്തേക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വളരെ കൂളായിട്ട് പോകുന്നു. പക്ഷേ ഈ പ്രൊഡക്ഷൻ ഡിസൈനർ ആണല്ലോ, ഈ സ്ഥലം കണ്ടുപിടിക്കുന്നതൊട്ട് ഇവിടെ ഏത് മരം വേണം ഭയങ്കര ടെൻഷൻ ഉണ്ടാവോ ഈ ഒരു ജോലി? ഇല്ല, ജോലി ഞാനത് കാണുന്നത് എന്നുവെച്ചാൽ എനിക്കതൊരു ഞാനൊരു ജോലിയായിട്ട് കാണാത്തതിന് കുറേ വിഷയങ്ങളുണ്ട് അതിൽ. പാഷനും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ. എന്നുവെച്ചാല് അത് ഒരു ജോലിയായിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ റെമ്യൂണറേഷൻ പറയലും അതിനെ കുറച്ചുകൂടി ബാർഗെയിൻ ചെയ്യലും, ആ ബാർഗെയിനിങ്ങിൽ നമ്മൾ എങ്ങനെ അത് തീർത്തു കൊടുക്കാം, ഇത്ര ദിവസത്തിനുള്ള തീർത്ത് അടുത്ത പരിപാടിയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള പരിപാടികളാണ് നമ്മൾ ആലോചിക്കുക. പക്ഷെ മറ്റേ സംബന്ധിച്ചിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീട്ടിലിരുന്ന് നമ്മളൊരു പെയിൻറ്റിങ് ചെയ്യുന്ന പോലെയോ അല്ല ഒരു ഡ്രോയിങ് ഞാൻ തീർക്കുമ്പോൾ കിട്ടുന്നൊരു ഫീലുണ്ടല്ലോ, ആ ഫീൽഡിൽ തന്നെ അത് ആസ്വദിച്ച് ചെയ്യാനാണ് എനിക്ക് പലപ്പോഴും ആഗ്രഹം. പക്ഷേ ചിലത് നിർവാഹം ചില സംഭവിക്കാറില്ല, ചിലപ്പോൾ എന്തെങ്കിലും ഇൻ കേസ് ചില പല പ്രശ്നങ്ങളും നമുക്ക് ഉള്ളിൽ ഉണ്ടാവാറുണ്ട്, എല്ലാം ഒത്തുചേരണം എന്നില്ലല്ലോ. അങ്ങനെ വരുന്ന പ്രശ്നങ്ങളിൽ ചിലപ്പം ഡിസപ്പോയിൻ്റ് ആകും, പക്ഷേ എന്നാലും കുഴപ്പമില്ല, അതൊരു മോശം പെയിൻറ്റിങ് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞു വെച്ചിട്ട് അടുത്ത പരിപാടിയിലേക്ക് നീങ്ങിയ അടുത്ത മുന്നോട്ട് പോവാം. അതെല്ലാത്തിനും ഫസ്റ്റ് ടൈം ഒന്ന് കാണുന്നതുകൊണ്ടായിരിക്കാം, ആദ്യത്തെ എന്നുള്ള രീതിയിൽ കാണുമ്പോൾ അതൊരു പുതിയ അറിവായിരിക്കും. ഇപ്പം ഞാൻ ഏറ്റവും അതിന് ഏറ്റവും വലിയ ഉദാഹരണം, ഇപ്പം നിങ്ങൾ വന്ന് തന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്നു, ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഇനിയിപ്പോൾ വേറൊരു പടം വന്ന് അതിൻ്റെ കാര്യങ്ങൾ വരും, ആ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ അതും എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ ആയിരിക്കും നിങ്ങളുമായിട്ട്. അതിനാ അത് കുറേ ഇൻ്റർവ്യൂസ് കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്ന ഒരു രീതിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോദ്യങ്ങൾക്ക് എല്ലാ പ്രസക്തി ഉണ്ടാവും അവിടെ. അപ്പോൾ അതേ രീതിയിൽ തന്നെ എല്ലാത്തിനും കണ്ടു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അല്ലെ, ഒരു ആസ്പയറിംഗ് ഒരാൾക്ക്, ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ ആവാനുള്ള ഒരു ആസ്പയറിംഗ് ആളോട്, കാൻഡിഡേറ്റിനോട് എന്താ ചേട്ടൻ കൊടുക്കുക, ഒരു ഉപദേശം കൊടുക്കുക? ഒരു പ്രൊഡക്ഷൻ ഡിസൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മൊത്തം സമൂഹത്തിലായാലും എവിടെയായാലും എല്ലാം നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ്. ആ അനുഭവമാണ് ഏറ്റവും വലുതെന്ന് വെച്ചാൽ, എനിക്ക് കിട്ടുന്ന ഓരോ ഇതും എൻ്റെതൊന്നുമല്ല. ഇപ്പം നിങ്ങളിപ്പം കാണുന്ന ഓരോ സാധനങ്ങൾ, ഇപ്പം ഞാൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറയുന്ന സംഭവമായാലും അത് പലപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തതാണ്, പല സ്ഥലങ്ങളിൽ നിന്ന് എനിക്ക് ഇൻസ്പയർ ചെയ്ത സാധനങ്ങളാണ്. അപ്പോൾ അതെല്ലാം കൂടി ഒന്നിച്ച് ചേർത്ത് കൊണ്ടുവയ്ക്കുന്നത് മാത്രം. അപ്പോൾ അതിൽ ഞാൻ ഇന്നേ വരെ കണ്ട കാഴ്ചകളും ഞാൻ ഇന്നേ വരെ കണ്ട ആൾക്കാരും അല്ലെങ്കിൽ ഇന്നേ ഈ സമയം വരെ ഞാൻ കാണുന്ന ആർക്കിടെക്ചറുകളും എല്ലാ കുറേ സ്ഥലങ്ങളും പ്രോഡക്റ്റുകളും ഇതൊക്കെ ആയിരിക്കാം എൻ്റെ ഉള്ളിൽ കയറുക. അപ്പം അത് സിനിമയിലെ കഥയുമായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ എങ്ങനെ സംഭവിക്കുന്നുള്ളൂ, ആ സമയത്ത് ഇതൊക്കെ വന്ന് ചേരും, അതിനെ കൊണ്ട് ചേർക്കുന്നു മാത്രം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരാൻ ശ്രമിക്കുന്ന ഓരോ ആൾക്കാരും പഠിച്ചുകൊണ്ടേ ഇരിക്കുക, അല്ലെങ്കിൽ നോക്കി കണ്ടുകൊണ്ടേ ഇരിക്കുക, വിഷ്വൽ കാണുകയാണ്. അപ്പൊ ഏതായാലും അങ്ങനെ സന്തോഷായിട്ട്, അതുകൊണ്ട് തന്നെ മനസ്സുകൊണ്ട് ഭയങ്കര ചെറുപ്പമാണെന്ന് തോന്നുന്നു, ചെറുപ്പാന്ന് തോന്നിട്ട് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഏതായാലും ചേട്ടാ, അപ്പൊ ഈ മനസ്സിന്റെ ചെറുപ്പവും ഹൃദയത്തിന്റെ ചെറുപ്പവും ഒക്കെ അങ്ങനെ നല്ല പ്രൊജക്ടുകൾ എത്തട്ടെ. താങ്ക് യു സോ മച്ച് ചേട്ടാ.